ladies, welcome back to my channel. I show you this. So, our next video facts about me video. Now, I channel like started type of corey dosa item. Now, but you know, camera the front means behind the camera. Inyara kaam enna allande. And thana enna allan enga parkum adiga ariyathilla irikkum. So enna kurichu kurichu kaaryangal ningalottu share cheyanittulla video aanu. Kurichu valiya video aayirikkum. Njan innathe video il cheyan pona 33 facts about me aanu. Appo ningalku endaru video ishtavu njan vishwasikkunnu. Aa video ishtavane appolum parayana pole thane like cheya. എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിൽ എന്തായാലും ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ലൊരു കമൻറ്റ് ചെയ്യണം. മീൻസ് നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണവരുടെ നല്ല എനിക്കിഷ്ടപ്പെട്ട കമൻറ്റ്സ് ഞാൻ പിൻ ചെയ്യും. ഓൾസോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ അനൗൺസ് കൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക, നമ്മുടെ ആ ഒരു ബെൽ ബട്ടണിലുള്ള ഓൾ ഓപ്ഷൻ കേട്ടോ. പിന്നെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് എല്ലായിടത്തും ഒന്ന് ഷെയർ ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് പോകാം. ഒട്ടും സമയമില്ല, ഭയങ്കര വലിയ വീഡിയോയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് വൺ, ഞാനൊരു പിയോ ഫൈലാണ്. ബട്ട് ഐ ലവ് വിൻഡ്. ഞാൻ പിയോ ഫൈൽ എന്ന് പറയുമ്പോൾ ഞാൻ റെയിൻ ലവറാണ്. എനിക്ക് റെയിനി സീസൺ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ വിൻ്ററാണ്. സെക്കൻഡ്, ഞാൻ ഒരു പെറ്റ് ലവറാണ്. പെറ്റ്സ് ഞാൻ ഒരുപാട് പെറ്റ്സ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ സാധാരണ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പെറ്റും ഞാൻ വളർത്തിയിട്ടുണ്ട്. സോ ഞാനൊരു ഭയങ്കര വലിയ പെറ്റ് ലവറാണ്. പിന്നെ ഞാനൊരു ഫുഡിയാണ്. ഫുഡി എന്ന് പറയുമ്പോൾ അങ്ങനെ വലിച്ചുവാരി കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. മീൻസ് ഡിഫറെൻ്റ് ഐറ്റംസ്, വെറൈറ്റി ഓഫ് ഐറ്റംസ് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു സാധനം തന്നെ കുറേ കഴിക്കണമെങ്കിലല്ലല്ലോ അതിൻ്റെ ഒരു ഇത്, ഒരു സമാധാനം. അപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഞാൻ അതുകൊണ്ട് തന്നെ കുക്ക് ആൻഡ് ഈറ്റ്. ആ മീൻസ് ഞാൻ കുക്ക് ചെയ്യും, താനേ കുക്ക് ചെയ്യും, താനേ ഈറ്റ്. അതാണ് എൻ്റെ ഒരു മെയിൻ ഐറ്റം. അന്നിട്ട് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ഫാക്ട്. ഞാൻ പിന്നെ എന്താണ്, ഞാൻ ടീ ലവറാണ്. ടീ ഭയങ്കര അഡിക്റ്റ് ആണ്. എനിക്ക് തന്നെ നിർത്താൻ കഴിയുന്നില്ല കേട്ടോ. ഞാൻ കുറേ കാലം നല്ലോണം ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് ടീ ഇങ്ങനെ നിർത്താനായിട്ട്. ഈവൻ ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ പോലും ഒരു ദിവസം ഞാൻ അതും ഞാൻ ഗ്രീൻ ടീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടീ ഒന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ട് പോലും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം എട്ടും പത്തും ചായ കുടിക്കുന്ന ഞാൻ ഇപ്പോൾ എന്തോ കുറച്ച് രണ്ട് ചായയൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ടീ എന്ന് പറഞ്ഞാൽ ഒരു 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 വികാരമാണ്. സോ ഐ എം എ ടീ ലവർ ആൻഡ് ആൻ അഡിക്റ്റ്. പിന്നെ ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡാണ്. എനിക്ക് താൻ്റെ തോന്നുന്നതാണ് കേട്ടോ. മറ്റുള്ളവരാരും പറയത്തില്ല. എൻ്റെ കൂടെ കൊളീഗ്സ് ആയാലും ഫാമിലി ആയാലും ആരും പറയത്തില്ല ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡാണെന്ന്. മീൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു. കുറേ പേര് പറഞ്ഞു വെച്ച് ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് ജാടേന്നൊക്കെയാണ് വിളിക്കാറ്. എങ്കിൽ കൂടി ഐ എം എ സോഫ്റ്റ് ഹാർട്ടഡ്. എനിക്ക് ഭയങ്കര സിമ്പത്തിയാണ്. ചില സമയം അത് പോസിറ്റീവാണ് കേട്ടോ. ചില കാര്യങ്ങളിൽ കുറച്ച് സിമ്പത്തറ്റിക് ആവുന്നത് നല്ലതാണ്. ബട്ട് വേറെ കുറച്ച് കാര്യങ്ങളിൽ ഈവൻ എൻ്റെ നിന്ന് ഒരുപാട് പൈസയൊക്കെ ഈ ഒരു സിമ്പതി കാരണം ലോസായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സിമ്പത്തി കൂടുതലാണ്. ഓൾസോ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോസും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമമൊക്കെ ആവും. സോ അതുകൊണ്ടാണ് ഞാനൊരു സോഫ്റ്റ്. ഇവിടെ മെയിൻ കാര്യങ്ങൾ വരുമ്പം എനിക്ക് ലവ് ഐ ലവ് സ്കിൻ കെയർ ദാൻ മേക്കപ്പ് എന്ന് പറയാൻ പറ്റും. മീൻസ് എനിക്ക് സ്കിൻ കെയർ ചെയ്യുന്നതിലാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഹോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സാണ് മേക്കപ്പ് പ്രോഡക്ട്സിനെക്കാട്ടിലും വാങ്ങാറ്. അപ്പോൾ മീൻസ് സ്കിന്നെ നന്നായിട്ട് വയ്ക്കുന്നതിനെക്കാട്ടിലും വലുതല്ലല്ലോ സ്കിന്നിൻ്റെ പുറത്ത് ഓരോ സാധനങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയറാണ് മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറ്. അപ്പോൾ എനിക്ക് മേക്കപ്പിനെക്കാട്ടി സ്കിൻ കെയറാണ് ഇഷ്ടം. പിന്നെ ഒന്ന് പറയുമ്പോൾ എനിക്ക് യൂണിഫോംസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂൾ ടൈം, ഞാൻ ഇപ്പോൾ കോളേജിലാണ്, അപ്പോൾ എനിക്ക് യൂണിഫോംസ് ഇല്ല. ബട്ട് എനിക്ക് യൂണിഫോംസ് ഭയങ്കര ഇഷ്ടമാണ്. യൂണിഫോംസ് ഇടാനായിട്ട് ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട് ഡെയിലി ഒരേ ഡ്രസ്സ് ഒരേപോലത്തെ ഡ്രസ്സ് ഇടണം എന്നെങ്കിൽ കൂടി എനിക്ക് യൂണിഫോംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടുകൊണ്ട് പോകാനും ഭയങ്കര കംഫർട്ടബിൾ. സോ എന്തോ ഒരു നമുക്കൊരു യൂണിറ്റി തന്നെ ആ ഒരു യൂണിഫോമിൽ തന്നെ ഉണ്ട്. സോ ഞാൻ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. മീൻസ് എനിക്ക് അബ്രോഡ് പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് അവിടെയൊക്കെ പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ ഇത് ആരുടെ അടുത്ത് പറയാറില്ല കേട്ടോ. നിങ്ങളോടാണ് ഇപ്പോൾ പറയണത്. എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും
ഓ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അറിഞ്ഞൂടല്ലോ എന്നൊക്കെ. മീൻസ് എനിക്ക് നാടിഷ്ടമാണ്, എനിക്ക് കൂടി എനിക്ക് പുറത്ത് പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് എൻ്റെ കൂടെ ഉള്ളവർ കുറേ പേർക്കൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ബട്ട് ഞാനത് ആരുടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇതൊരു ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു കാര്യമാണ്, എനിക്ക് പുറത്ത് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. പിന്നെ എൻ്റെ മലയാളം കുറച്ച് വീക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ മലയാളം ഭയങ്കര വീക്കാണ്. സംസാരത്തിൽ തന്നെ എനിക്ക് ചില സമയം വേർഡ്സൊക്കെ കുറച്ച് പ്രശ്നമാണ്. ഓൾസോ റൈറ്റിംഗ് ഓൾസോ എനിക്ക് ഇത്തിരി കഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രീ സ്കൂൾ ഫസ്റ്റ് ഐ പഠിക്കുന്നത് ഞാൻ തമിഴ് ലെറ്റേഴ്സാണ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ ചെന്നൈ ആയിരുന്നു. സോ തമിഴ് ലെറ്റേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് മലയാളം ഫസ്റ്റ് തൊട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഒരു ഫാക്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് സോ ആണ്. ഞാൻ എന്ത് പറയുമ്പോഴും സോ അതുകൊണ്ടെന്ന് പറയുന്ന പറ്റി സോ അങ്ങനെയാണ് അല്ലെങ്കിൽ സോ ഇങ്ങനെയാണ്, സോ നമുക്ക് എങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ. ഞാൻ സോ ആവശ്യമില്ലാത്ത ആവശ്യമുള്ളിടത്തൊക്കെ ആരി കൂട്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്താണ് കുഞ്ഞിൻ്റെ ഒരു പെൻ കളക്ഷൻ ഉണ്ടായിരുന്നു. പെൻ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വലിയ പെൻ പാർക്കർ അതേപോലത്തെ പെണ്ണൊന്നും അല്ല. എൻ്റെ പെൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആക്രിയാണ്. ഞാനിങ്ങനെ യൂസ് ചെയ്ത പെൻ, ഞാൻ എഴുതിയ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എഴുതിയ പെണ്ണെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ആക്രിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും കാണും. ഒരു 10,000-ത്തോളം പേനകൾ ഞാൻ എഴുതിയ പേനകൾ ഒരു 8-9 ക്ലാസ്സിലൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നു തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു വലിയ കളക്ഷൻ ഓഫ് പെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞ പേന അങ്ങനത്തെ കളക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് കുറേ ദിവസം ആകുമ്പോൾ അത് അങ്ങ് ഇല്ലാണ്ടായിപ്പോൾ, നമ്മൾ ഒരുപാട് കെയർ ചെയ്തില്ലെങ്കിൽ ഇല്ലാണ്ടായിപ്പോൾ, ഫുള്ളൊരു ആക്രിപരിവായി. അങ്ങനെ ഒരു കളക്ഷൻ എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ പേർക്ക് പിന്നെയും കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ കൂടെ കുറച്ച് 4-5 വർഷം കൊണ്ട് കൂടെ ഉള്ളവർക്ക് അറിയാത്തൊരു കാര്യമാണ്, ഞാൻ ഡ്രാമാസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സ്കൂൾ ടൈമിലൊക്കെ ഡ്രാമ ഭയങ്കര ഒരു ക്രൈസായിരുന്നു. അപ്പോൾ നമ്മുടെ ആനുവൽ ഡേയ്സ്, ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനത്തെ സംഭവങ്ങളിലെല്ലാം കോളേജ് ഡേയിലൊക്കെ മീൻസ് സ്കൂൾ ഡേയ്സിലൊക്കെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഡ്രാമാസിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡ്രാമ ഞാൻ ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലാണ്. അതൊരു ഇംഗ്ലീഷ് ഡ്രാമ ആണ് കേട്ടോ. എനിക്കത് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രാമയാണെന്നുള്ള റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിലെൻ്റെ എൻ്റെ ഒരു വേഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മീൻസ് ഒരു കോൺവിക്റ്റ് ആയിരുന്നു, ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളാണ്. ഓൾസോ ഞാനൊരു മെയിൻ വേഷമാണ് കേട്ടോ. ഫസ്റ്റ് ഡ്രാമയിൽ ഞാനൊരു നെഗറ്റീവ് മെയിൻ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രാമ. പിന്നെ എന്താണ് തൊട്ടേ മേക്കപ്പിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അന്നും മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒന്നും ഒരുപാടൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഓൾസോ എന്നെ സമ്മതിക്കത്തില്ല കേട്ടോ ഇങ്ങനെ യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്താ, എനിക്ക് ജസ്റ്റ് പൗഡർ പിന്നെ നമ്മുടെ കാജൽ ഉണ്ടല്ലോ, കാജൽ മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചില സമയം നമ്മുടെ ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യും, അല്ലാത്ത സമയം യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഒരുപാടായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ ലിപ്സ്റ്റിക്സൊക്കെ എടുത്ത് കളയുമായിരുന്നു. അന്നത്തെ ലിപ്സ്റ്റിക്സൊക്കെ നമുക്കറിയാമല്ലോ, ലോക്കൽ ലിപ്സ്റ്റിക്സാണ്, അതൊക്കെ എടുത്ത് കളയുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ സിന്ദൂരം ഉണ്ടല്ലോ, അമ്മയ്ക്ക് ഇടാൻ വെച്ചിട്ട് ആ ഒരു സിന്ദൂരം എടുത്തിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഐ ഷാഡോ ബ്ലഷൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. സോ പണ്ട് തൊട്ടേ എനിക്ക് മേക്കപ്പ് ഭയങ്കര ഒരു ക്രേസായിരിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വെൽ നോൺ സീക്രട്ട് കീപ്പറാണ്. അപ്പോൾ എൻ്റെ ഒരു സീക്രട്ട് പറഞ്ഞു തരുന്ന ഇരുന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ച് സീക്രട്സൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന മനസ്സാണ്. മീൻസ് എല്ലാവരും പറയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സർപ്രൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് മറ്റൊരാൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ്, ഓൾമോസ്റ്റ് ഒരു സീക്രട്ട് കീപ്പറാണ്. പിന്നെ എനിക്ക് പണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര പേടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കുറേ പേരൊക്കെ ഉള്ള സ്ഥലത്ത് പോയി സംസാരിക്കാനും അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്ന ഒരാളത്ത് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ മീൻസ് ഒന്ന് സംസാരിച്ച് തുടങ്ങാനും അല്ലെങ്കിൽ എന്നെ കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മീൻസ് എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജ് ഫിയർ ആണ്, സ്റ്റേജ് ഫിയർ ഉണ്ട്. എനിക്ക് സ്റ്റേജിൽ കയറാനായിട്ട് ഭയങ്കര പേടിയാണ്. ബട്ട് നമ്മൾ ഡ്രാമയുടെയൊക്കെ കാര്യമാണ്, ഡ്രാമയൊക്കെ നമുക്കൊരു ഒരു ഇതാണ്. നമ്മൾ അങ്ങോട്ട് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ക്യാരക്ടറിലോട്ടാകുമ്പോൾ നമുക്ക് പിന്നെ അത് പ്രശ്നമില്ല. അല്ലാണ്ട് നമ്മൾ സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്ക് കുറേ പേര് ഓൾമോസ്റ്റ് ഒരു 100 കൂടുതൽ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എനിക്ക് സംസാരിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അന്ന് തൊട്ട് എനിക്കിപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇത്തിരി പേടിയുണ്ട് ചെറുതായിട്ട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ കൂടി വലിയ പ്രശ്നമില്ല, ഞാൻ സ്റ്റേജൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ബുക്സ്, ഞാൻ ബുക്സ് വായിക്കാറുണ്ട്. മീൻസ് നോവൽസ് ആണ് വായിക്കുന്നത്. എനിക്ക് അല്ലാത്ത ഇങ്ങനത്തെ നോവൽസൊക്കെ ഫിക്ഷൻസാണ് ഇഷ്ടം, അല്ലാത്ത ബുക്കൊന്നും അധികം വാങ്ങിക്കാറില്ല. അപ്പം നോവൽസ് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ലോക്ക്ഡൗൺ സമയത്ത് നോവൽസ് ഒന്നും കാര്യമില്ലായിരുന്നു. ആകെ എൻ്റെ കയ്യിൽ കുറച്ച് എൻ്റെ കയ്യിലുള്ള ബുക്സ്, അതൊക്കെ ഞാൻ വായിച്ച് തകർന്നതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന നമ്മുടെ ബാല്യകാല സഖി ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി, ആ ഒരു ബുക്ക് എൻ്റെ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ വായിച്ചത് ഒരു 10 എങ്കിലും ഞാൻ അത് വായിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള നോവൽ ബാല്യകാല സഖിയാണ്, ബൈ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ.
പിന്നെ ഒരു ക്രേസി ഫാക്റ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഫൺ ഫാക്ട്സ് ആണ്. ഇനി ഒരു ക്രേസി ഫാക്ട് നിങ്ങൾ എല്ലാവർക്കും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഒരിടത്തും കേട്ടിട്ടുണ്ടാകത്തില്ല. അങ്ങനെയുള്ളൊരു ഫാക്റ്റ് ആണ് നമ്മുടെ എനിക്ക് കുഞ്ഞിലെ ഒരു ഒരു വളർത്തലുണ്ടായിരുന്നു, മീൻസ് ഒരു പെറ്റുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നിൽക്കും, ഞാൻ വളർത്തിയിരുന്നത് ഉറുമ്പിനാണ് കേട്ടോ. ഉറുമ്പ് ഏത് ഉറുമ്പെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ ഉറുമ്പും ഇങ്ങനെ വരും, മണ്ണൊക്കെ വെച്ചിട്ട് ഇരിക്കുമല്ലോ. കുറച്ച് ചെറിയ സ്ഥലത്തൊക്കെ ഞാൻ ഈ വിൻഡോയുടെയൊക്കെ സൈഡിൽ ഉറുമ്പ് വരുമ്പോൾ അതിനെ പഞ്ചസാരയൊക്കെ കൊടുത്ത് വളർത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു ആൻഡ് വളർത്തൽ ഒരു ജോലി ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അതെല്ലാം കൂടെ എന്നെ തന്നെ കളിച്ചപ്പോൾ ഞാൻ അതൊന്ന് നിർത്തി. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്ന എൻ്റെ ഒരു പെറ്റ് കുഞ്ഞിലെ. അതിനുശേഷം ഞാൻ പിന്നെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, കളക്ഷൻ്റെ മേളമുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സാധനം എല്ലാം കളക്ട് ചെയ്യും. സോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാച്ച് ബോക്സ് കളക്ഷൻ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. മാച്ച് ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്തിട്ട് കളയണ മാച്ച് ബോക്സസ് ഞാനൊരു കവറിൽ കളക്ട് ചെയ്ത് നമ്മൾ ഒരുപാടുണ്ടായിരുന്നു. ഫുൾ ആക്രി സാധനങ്ങളാണ് യൂസ് ചെയ്ത് കളയണ മാച്ച് ബോക്സസ്. ആ ഒരു ബോക്സ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതെൻ്റെ ഒരു കളക്ഷൻ ആയിരുന്നു കേട്ടോ. അതും ഞാൻ ഒരു 6th 7th ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാച്ച് ബോക്സ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നെ അറിയാന്നുള്ളൊരു വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൂടി വിശ്വസിക്കാത്തൊരു കാര്യമാണ്, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല കേട്ടോ. മീൻസ് റൈറ്റിങ്സ് പോയം അങ്ങനെയുള്ള സംഭവങ്ങൾ, നോവൽസോ അല്ലെങ്കിൽ എസ്സേസോ അങ്ങനെ ഞാൻ എഴുതുന്ന ആളല്ല. ബട്ട് ഞാൻ അറിയാണ്ട് പോയിട്ട് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട്, നമ്മുടെ ഹൈസ്കൂൾ സെൻഷനിൽ വെച്ചിട്ട് ഞാനൊരു ഇംഗ്ലീഷ് പോയം കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ പോയംസ് ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ എഴുതാനായിട്ട് ഇഷ്ടമാണ്, അല്ലാണ്ട് ഞാൻ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ബട്ട് യു ക്യാൻ ബിലീവ് ദാറ്റ് എനിക്ക് ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തോ ഒരു നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ എങ്ങനെയോ എന്തോ ഒരു പോയം എഴുതിയിട്ട്, ഐ തിങ്ക് ഡ്രീമോ, ആ ഡ്രീം എനിക്ക് ഓർമ്മ ഉണ്ട്. ആ ഒരു ഡ്രീം എന്ന എന്തോ ആയിരുന്നു അതിൻ്റെ ഒരു സംഭവം, ഒരു സബ്ജക്റ്റ്. അപ്പം അതിൽ ഞാനൊരു പോയം, എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല, ഞാൻ അപ്പം തോന്നി എന്തോ വെച്ചിട്ട് ഒരു പോയം എഴുതി, അതിനെനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ റൈറ്റിംഗ് എക്സ്പീരിയൻസിലുള്ള ഒരു കാര്യം. പിന്നെ കുറച്ച് നമ്മുടെ ഫാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ഏറ്റവും കൂടുതലുള്ള ഡ്രസ്സിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഞാൻ എന്താ ഇപ്പോഴും ബ്ലാക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കലും വേണമെന്ന് വെച്ചിട്ട് വാങ്ങിക്കുന്നതല്ല. ഞാൻ വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ്സിൽ നോക്കുമ്പോൾ ഏതൊക്കെ കളർ ഉണ്ടെങ്കിലും എനിക്ക് ബ്ലാക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ സോ ബ്ലാക്ക് ഡ്രസ്സ് അങ്ങ് ഓർഡർ ചെയ്യും. പിന്നെ വിചാരിക്കുക എനിക്ക് എന്ത് ഇത്ര ബ്ലാക്ക് ഡ്രസ്സസ്, ഇത്ര ക്രേസ് എന്ന് പിന്നെ വിചാരിക്കുക. ബ്ലാക്ക് കഴിഞ്ഞ് പിന്നെ മെറൂൺ ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യാറ്. എനിക്കിപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കുറച്ച് ഒരു ഐഡിയ കിട്ടിയത്, ഞാൻ ഇനി തൊട്ട് ചേഞ്ച് ചെയ്ത് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, ഒരു സാഡായിട്ടുള്ള കാര്യം, എനിക്ക് ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ടാറ്റൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടാറ്റൂസ് എനിക്ക് എന്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എൻ്റെ കയ്യിൽ ഒരു ടാറ്റു പോലും ഇല്ല, എൻ്റെ ബോഡിയിൽ ഒരു ടാറ്റു പോലും ഇല്ല. എൻ്റെ ഫാമിലിക്കൊന്നും ടാറ്റൂസ് അത്ര ഇഷ്ടമല്ല. മീൻസ് നമ്മൾ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ ടാറ്റൂസൊക്കെ ഇഷ്യൂ ആവുമോ എന്നൊക്കെ വെച്ചിട്ട്, നമുക്ക് ലേസർ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് എങ്കിൽ കൂടി നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ടാറ്റൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് എനിക്ക് ഇതുവരെയ്ക്കും ഒരു ടാറ്റു പോലും എൻ്റെ ബോഡിയിലില്ല. സോ അതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ കാര്യം നമ്മുടെ സ്കൂൾ ഡേയ്സിനെ കുറിച്ച് തന്നെ, ഞാൻ നമ്മുടെ സ്കൂൾ ആൻഡ് കോളേജ് ഡേയ്സിൽ ഇതുവരെ ഒരു ടൂർ പോലും മിസ് ചെയ്തിട്ടില്ല. ഞാൻ ടൂർ അല്ലെങ്കിൽ ട്രിപ്പ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കരഞ്ഞിട്ടെങ്കിലും ഞാൻ പോകും കേട്ടോ. ഞാൻ ഇതുവരെയ്ക്ക് എൻ്റെ ലൈഫിലുള്ള ടൂർ ആൻഡ് ട്രിപ്പ്സ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ടൂറും ട്രിപ്പൊന്നും പോകാൻ പറ്റാത്തത് അങ്ങനെ ഇരിക്കുകയാണ്. 2 വർഷമായിട്ട് ഒരു ട്രിപ്പും ഇതുവരെ പോയിട്ടില്ല. മീൻസ് വീട്ടിൽ നിന്ന് ചെറിയ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, അല്ലാത്ത ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇതുവരെയ്ക്കും ഒരു ട്രിപ്പ് പോലും, ടൂർ പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, വർക്ക്ഔട്ട്സ്, ഹൗ ക്യാൻ സി, വീണ്ടും എനിക്ക് വിഷമം പറഞ്ഞൊരു കാര്യമാണ് വർക്ക്ഔട്ട്സിൻ്റെ കാര്യം. ഞാൻ എൻ്റെ വർക്കൗട്ട് ആൻഡ് ഡയറ്റ് പ്ലാൻസ് നിർത്തിയിട്ട് ഇപ്പോൾ 2 മന്ത്സ്, ഓൾമോസ്റ്റ് 2 മന്ത്സിന് മുമ്പാണ് ഞാൻ എൻ്റെ വർക്കൗട്ട്സ് നിർത്തിയത്. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാര്യം ഒന്ന്, എനിക്ക് തണുപ്പ് കാരണം കിടന്നുറങ്ങണം, ആ ഒരു കാര്യം കൊണ്ട് ഞാൻ അങ്ങ് സ്കിപ്പായി പോയതാണ്. പിന്നെ ഒന്ന് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് കളിക്കാമെന്ന്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ തലയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ വർക്കൗട്ട്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത കാരണം ഞാൻ വീണ്ടും ഹാറ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം, ഞാൻ എൻ്റെ വർക്കൗട്ട്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം, അതാണ് എൻ്റെ ഒരു ഫാക്ട്. നെക്സ്റ്റ് ഉള്ളത്, ഞാൻ മൂവീസ് കാണാറുണ്ട് കേട്ടോ. മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ലൈഫിലെ ആദ്യമായിട്ട് ഒരു മൂവിക്ക് പോയിരുന്നിട്ട് ഉറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഒടിയനാണ്. ഞാൻ വേറെ ഒരു മൂവി കാണുമ്പോഴും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒടിയൻ ഒരു മൂവി തുടങ്ങി ഹാഫ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ലാസ്റ്റ് തീരാൻ സമയത്താണ് ഞാൻ ഉണരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഫ്രം ഇടുക്കിയായിട്ട്,
അടിമാലി അവിടെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഒടിയൻ മൂവി കണ്ടത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ വേറെ എല്ലാ മൂവിയും ഒക്കെ ഞാൻ അങ്ങനെ കാണണം, ഞാൻ അത് ഇരുന്ന് ഉറങ്ങിപ്പോയി. സോ അതാണ് എൻ്റെ ഒരു ഉറക്കം എക്സ്പീരിയൻസ് വിത്ത് മൂവി. പിന്നെ ഉള്ളത് കോക്ക്രോച്ചസ്. ഓ മൈ ഗോഡ്, എനിക്ക് ഈ ലോകത്ത് തന്നെ ഏറ്റവും പേടിയുള്ളൊരു ക്രീച്ചറാണ് കോക്ക്രോച്ച്. ഇവിടെ കുറച്ച് കോക്ക്രോച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല ഇതിനൊക്കെ എങ്ങനെ ഓട്ടിച്ച് വിടാനാണെന്ന്, എവിടെ നിന്നെങ്കിലും എത്തും. അതുമാത്രമല്ല ഞാനൊരു സുവോളജി സ്റ്റുഡൻ്റ് ആണ്. നെക്സ്റ്റ് ഇയറൊക്കെ ഞാൻ എങ്ങനത്തെ ഡിസെക്ഷനൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ച് ഇപ്പോഴേ പേടിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം നമ്മുടെ കോക്ക്രോച്ചാണ്. പിന്നെയുള്ളത് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 8th ആ ഒരു സമയത്ത് ഒരു 6 or 7 years മുമ്പൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട്സും മാത്രം അത്ര ഫ്രണ്ട്സ് പോസ്റ്റ് കുറേ പേര് റിപ്ലൈ കൊടുക്കാനുള്ളത് അങ്ങനെ 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 ഞാൻ മണിക്കൂറുകളോളം ഫേസ്ബുക്കിൽ സമയം ചെലവിട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ബട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 2, 3 or 4 years ഒക്കെ വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാറേ ഇല്ല. എൻ്റെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാൻ എപ്പോഴെങ്കിലും തോന്നി, ചിലപ്പോഴും മടിയാണ്, അങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രം ചെയ്യും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ ഒരു ഫേസ്ബുക്ക്. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ കാലങ്ങളായി. പിന്നെ വീണ്ടും വിഷമം, വീണ്ടും വിഷമം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഇയർ ഇങ്ങനെ പിയേഴ്സ് ചെയ്യാനുള്ളത് നമുക്ക് ഒരുപാട് ഇങ്ങനെ 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 സ്റ്റഡ്സ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്തു, പിന്നെ നടക്കാത്ത ചോദിച്ച് വേണ്ട. എല്ലാവരും ഇപ്പോൾ ഇപ്പോഴും ഇതിലെ ട്രെൻഡ്, എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കുറേ റിങ്സ് ഇടുമ്പോൾ നമുക്ക് ഒരു റിങ് ഒരു പിയേഴ്സിങ് മാത്രം മതി എന്ന് വിചാരിച്ചു. ബട്ട് ആക്ച്വലി എനിക്ക് ഇങ്ങനെ സ്റ്റഡ്സ് ഇടാൻ, ഒരുപാട് സ്റ്റഡ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ അതൊന്ന് ഉപേക്ഷിച്ചു. പിന്നെ ഉള്ള ഒരു കാര്യം, ഞാൻ എന്താണ്, ഞാൻ ഒരു സിംഗിൾ ചൈൽഡാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആകെ ഒരു കുഞ്ഞു മോളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഏറ്റവും കുഞ്ഞു വീട്ടിലെ കൊച്ചാൾ ഞാനാണ്, മീൻസ് കുഞ്ഞാൾ ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭയങ്കര പെറ്റായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതെൻ്റെ സംസാരത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ ഉണ്ടെന്നെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പെറ്റാണ്. പിന്നെ എൻ്റെ അംബീഷൻ, എൻ്റെ ഫസ്റ്റ് അംബീഷൻ വാസ് ടു ബി എ മറൈൻ എഞ്ചിനീയർ. എനിക്ക് മറൈൻ എഞ്ചിനീയർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മീൻസ് അത് കുറേ കാലം നീണ്ടുന്ന ആഗ്രഹമാണ് കേട്ടോ, കുറേ വർഷങ്ങൾ നീണ്ടുന്ന ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് മറൈൻ എഞ്ചിനീയറിങ് പഠിക്കണം, എനിക്ക് കടലിൽ പോകണം. മെയിൻ തിങ് ഇസ് എനിക്ക് ഈ കടലിൽ പറയുന്ന ഇത് കറക്റ്റാണ് എനിക്ക് അറിയത്തില്ല. 6 months നമ്മൾ ഓഷ്യനിൽ തന്നെ ഇരിക്കും, ഇനി ജോലിയാണെങ്കിൽ അങ്ങനെയായിരിക്കും, ബാക്കി ടൈം മാത്രമേ ലാൻഡിൽ കാണൂ. അപ്പോൾ എനിക്ക് അത് കേട്ടതുകൊണ്ട് എനിക്ക് മറൈൻ എഞ്ചിനീയറിങ് പഠിക്കണം, എനിക്ക് മറൈൻ എഞ്ചിനീയർ ആവണം, എനിക്കിങ്ങനെ മീൻസ് ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് അതായിരുന്നു. പിന്നെ അതെങ്ങനെ ഇങ്ങനെ മാറി മാറി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതുവരെ എത്തി. പിന്നെ ഉള്ളത് നമ്മുടെ ലൈസൻസിൻ്റെ കാര്യം. ലൈസൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ വെഹിക്കിൾസ്, സ്കൂട്ടേഴ്സ്, എനിക്ക് 2 scooters ഉണ്ട്. ഓൾസോ ഓട്ടിക്കാനായിട്ട് പറ്റും ബൈക്ക് ഉണ്ട്. ബട്ട് എനിക്ക് ഇതുവരെ ലൈസൻസ് ഇല്ല, ഞാൻ ലൈസൻസ് ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ വിടത്തൊന്നുമില്ല. ഓൾസോ ഞാൻ ഓട്ടിക്കും കേട്ടോ, ഞാൻ കുഴപ്പമില്ലാതെ ഓട്ടിക്കും. ബട്ട് എനിക്ക് പുറത്തു പോകാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പോകാനായിട്ട് പറ്റത്തില്ല, അതൊരു ഫാക്റ്റാണ്. പിന്നെ ഉള്ളൊരു കാര്യം, ഞാനൊരു ടിക്ടോക്കറായിരുന്നു. ഇപ്പോൾ ടിക്ടോക്ക്, നമ്മൾ ടിക്ടോക്ക് ഉണ്ടായിരുന്നു, ടിക്ടോക്കറായിരുന്നു. അത് അധികം പേർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓൾമോസ്റ്റ് ഒരു 12K ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ടിക്ടോക്ക് പോയത്. അപ്പോൾ ഞാനൊരു ടിക്ടോക്കറായിരുന്നു. പിന്നെ എന്താ, പിന്നെ ഞാനൊരു മൂവി ലവറാണ്. നേരത്തെ പറഞ്ഞാൽ തന്നെ മൂവി ലവറാണ്. ബട്ട് എനിക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മൂവി ഫേമസ് ആയ മൂവീസ്, നമ്മുടെ വിജയുടെയൊക്കെ മൂവീസൊക്കെ വരുമ്പോൾ ഒരുപാട് ട്രെയിലേഴ്സും ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്ന മൂവീസ് എനിക്ക് ഒട്ടും കാണാനായിട്ട് തോന്നത്തില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പറഞ്ഞ് 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 അടിപൊളിയാണെന്ന് പറയുന്ന മൂവീസ് എനിക്ക് ഉറപ്പായിട്ട് കാണാനായിട്ട് തോന്നത്തില്ല. അതൊരു ഫാക്റ്റാണ്. പിന്നെ ഇപ്പോൾ 33 ആ ഒരു ഫാക്റ്റായിട്ട് എനിക്ക് പറയാൻ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു ഫാക്റ്റാണ്. ഓൾസോ നമ്മൾ നേരത്തെ വിചാരിച്ച് വെച്ചിരുന്ന ഒരു ലാസ്റ്റ് ഫാക്റ്റ് ഇസ് ദാറ്റ് ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റഡ് വീഡിയോ. ഞാൻ ഇതാ ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു വീഡിയോ പോലും സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റഡ് വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ 33 ഫാക്ട്സ് അബൌട്ട് മീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതിന് മുന്നായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ, പിന്നെ ആ ഉള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഒരു അടിപൊളി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ഐ ഷെയർ സൈനിങ് ഔട്ട്.